السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيدنا سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. തറാവീഹിനെ കുറിച്ചും വിത്തറിനെ കുറിച്ചും രണ്ട് മൂന്ന് സംശയങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനു മാത്രം ചുരുങ്ങിയ വാക്കിൽ മറുപടി പറയുന്നു. ചോദ്യം ഒന്ന്, തറാവീ നിസ്കാരങ്ങൾക്കിടയിൽ പലയിടത്തും നാല് റുക്കായത്തുകളിൽ മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ, അതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? ഉത്തരം, അതെ, അത് നല്ലതാണ്. നിസ്കാരാനന്തരം തന്നെ സ്വലാത്ത് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഷർവാനിയൊക്കെ സ്വലാത്ത് സുന്നത്തുള്ള 30 സ്ഥലങ്ങളെ വിവരിച്ച സ്ഥലങ്ങളിൽ കാണാം. അപ്പോൾ അങ്ങനെ സുന്നത്തുണ്ട്. ദുആകൾക്ക് മുമ്പ് സ്വലാത്ത് സുന്നത്തുണ്ട്, ദുആയുടെ ശേഷം സ്വലാത്ത് സുന്നത്തുണ്ട്, അതൊക്കെയുണ്ട്. ചുരുക്കത്തിൽ തറാവീഹുകളുടെ ഓരോ ഇടക്കിടക്കും സ്വലാത്ത് ചൊല്ലാം, അത് നല്ലതാണ്. ആ സമയത്ത് പ്രത്യേകമായി ഒരു മഖ്സൂസായ നിലക്ക് സുന്നത്തുണ്ട് എന്ന് ധരിക്കരുത് എന്നുകൂടെ നിബന്ധന വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫത്താവ കുബ്ര വാള്യം 1 186 പേജ് നോക്കുക. ചോദ്യം രണ്ട്, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് സാധിക്കുമെങ്കിൽ ഒന്ന് സ്ഥലം മാറൽ സുന്നത്തുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ തറാവീഹിലെ രണ്ട് റക്അത്ത് സലാം വീട്ടി കഴിഞ്ഞാൽ അടുത്ത രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ഒന്ന് സ്ഥലം മാറണോ? ഉത്തരം, പൊതുവെ ഏത് നിസ്കാരം കഴിഞ്ഞാലും അടുത്ത നിസ്കാരത്തിന് ഒന്നങ്ങും ഇങ്ങും സ്ഥലം മാറൽ സുന്നത്തു തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട തൊഹഫ 2 106 പേജിലുണ്ട്. പക്ഷേ പ്രത്യേക വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലെങ്കിലാണിതെന്ന് ഫുഖഹ വിവരിച്ചിട്ടുണ്ട്. തറാവീന്റെ ഓരോ 2 റക്അത്തുകളിലും വിത്തറിന്റെ ഓരോ 2 റക്അത്തുകളിലും ഇങ്ങനെ മാറുക എന്നുള്ളത് വിഷമം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ടതില്ല. വിഷമം ഇല്ലെങ്കിൽ മാത്രമേ അത് നിർവഹിക്കേണ്ടതുള്ളൂ. ചോദ്യം 3, വിത്ര നിസ്കാരം 3 നിസ്കരിച്ചതിൻ്റെ ശേഷം ചിലർ വീട്ടിലോട്ട് പോകും, അവർക്ക് ബാക്കി നിസ്കരിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? ഉത്തരം, വിത്ര ആദ്യം 3 നിസ്കരിച്ചു, അതിൻ്റെ ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ബാക്കി 8 നിസ്കരിച്ചാലും അത് സ്വഹീ ആകുന്നതാണ്. ഈ ഒറ്റ എന്നുള്ളത് 11 വിത്ര, ആ 11 അവസാനം ഒറ്റ വന്നാലും തുടക്കത്തിൽ ഒറ്റ വന്നാലും ഇടക്ക് ഒറ്റ വന്നാലും ഒക്കെ അത് സ്വഹയാകും, വിത്ര നിസ്കാരം സാധുവാണെന്ന് ബഹുമാനപ്പെട്ട ഫത്താവ കുബ്ര വാള്യം 1 185 പേജിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. അത് നോക്കി ഉറപ്പുവരുത്തുക. ചോദ്യം 4, വിത്രിൽ ജമാഅത്ത് സുന്നത്തുണ്ടല്ലോ, അത് തറാവീന്റെ ശേഷം മാത്രമാകണോ? ഒരാൾ തറാവീഹ് നിസ്കരിക്കാതെയാണ് വിത്ര നിസ്കരിക്കുന്നതെങ്കിലോ? ഉത്തരം, റമദാനിലെ ഏത് വിത്രിലും ജമാഅത്ത് സുന്നത്താണ്. അത് തറാവീ നിസ്കരിക്കാതെയാണെങ്കിലും തറാവീന്റെ മുമ്പാണെങ്കിലും തറാവീന്റെ ശേഷമാണെങ്കിലും ഒക്കെ വിത്ര നിസ്കാരം റമദാനിലാണോ, അതിൽ ജമാഅത്ത് സുന്നത്തു തന്നെയാണ്. തുഹഫ വാള്യം 2 231 നിന്ന് മനസ്സിലാകും. അല്ലാഹു അലം ബിസ്വാബ്. അസ്സലാമു അലൈക്കും.